അതിശക്ത മഴയും വെള്ളപ്പൊക്കവും കൊടുങ്കാറ്റും കാരണം അമേരിക്കയിലെ കാലിഫോർണിയയിൽ 100,000-ത്തോളം പേർ പലായന ഭീഷണിയിൽ 11 ദിവസമായി ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റും വടക്കു മുതൽ തെക്ക് വരെയുള്ള നഗരങ്ങളിൽ ഉണ്ടായ വെള്ളപ്പൊക്കവും കാരണമാണ് പ്രദേശവാസികളെ മാറ്റിപാർപ്പിക്കാൻ ഉത്തരവിട്ടത്. ഉൾനാടൻ പർവ്വതങ്ങളിൽ നിന്നുള്ള മഞ്ഞുവീഴ്ചയും മലയിടിച്ചിലും കാരണം പലപ്പോഴും വരണ്ടിരിക്കുന്ന ലോസ് ആഞ്ചൽസ് നദി പോലും ചാലുകളായി മാറിയെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഡിസംബർ അവസാന വാരം തുടങ്ങി പുതുവർഷം പിന്നിട്ടിട്ടും തുടരുന്ന കനത്ത മഴയിൽ ഇതുവരെ 17 പേരെങ്കിലും മരണപ്പെട്ടതായാണ് ഔദ്യോഗിക കണക്ക്. ഇതുവരെ ഏകദേശം 100,000 പ്രദേശവാസികളെങ്കിലും പലായനം ചെയ്യുകയോ മുന്നറിയിപ്പ് നൽകപ്പെടുകയോ ചെയ്തതായി അധികൃതർ അറിയിച്ചു. ഏകദേശം 2.5 ലക്ഷത്തോളം പേർ വൈദ്യുതിയില്ലാതെ ഇരുട്ടിലാണ്. 400-ലേറെ പൊതു സ്വകാര്യ സ്കൂളുകൾ അടച്ചിട്ടിരിക്കുകയാണ്. വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് നൽകിയിരുന്ന സാൻ ഫ്രാൻസിസ്കോയിൽ കഴിഞ്ഞ ദിവസം ആലിപ്പഴ വർഷവും ഉണ്ടായി. സെൻട്രൽ കാലിഫോർണിയയിൽ സ്കൂളിലേക്ക് പോകുന്നതിനിടെ കുത്തിയൊഴുകിയ വെള്ളത്തിൽ കാർ ഒലിച്ചുപോയതിനാൽ മാതാവിന്റെ കയ്യിൽ നിന്ന് 5 വയസ്സുള്ള മകൻ ഒഴുകിപ്പോയിരുന്നു. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും താപനില വ്യതിയാനവും അതിശൈത്യവും ചുഴലിക്കാറ്റും നാശം വിതക്കുകയാണ്. ആയിരക്കണക്കിന് മരങ്ങൾ കടപുഴകി, പുലിമുട്ട് തകർന്നു. തന്റെ ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നായി ഇത്രയധികം മഴക്കാറ്റുകൾ ഞാൻ കണ്ടിട്ടില്ലെന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്ന സാന്താക്രൂസ് എമർജൻസി സർവീസ് മാനേജർ പോൾ ഹോർവാർട്ട് പറഞ്ഞു. കഴിഞ്ഞ ഏതാനും ആഴ്ചകളിൽ കാലിഫോർണിയയിലെ എല്ലാ ഭാഗങ്ങളിലും ശരാശരിയേക്കാൾ കൂടുതൽ മഴ ലഭിച്ചിട്ടുണ്ട്. മൊത്തം ശരാശരി മൂല്യത്തെക്കാൾ 400 മുതൽ 600% വരെയാണ് മഴയുണ്ടായതെന്ന് കാലാവസ്ഥാ പ്രവചന കേന്ദ്രം അറിയിച്ചു. അരുവികളിലും ഭൂപ്രകൃതിയിലും ഉള്ള ജലത്തിന്റെ അളവ് ഉയരുന്നത് കാരണം വരാനിരിക്കുന്ന കൊടുങ്കാറ്റിനെ കുറിച്ച് ഉദ്യോഗസ്ഥർ ആശങ്കാകുലരാണെന്ന് ഗവർണറുടെ എമർജൻസി സർവീസ് വക്താവ് ബ്രയാൻ ഫെർഗൂസൺ പറഞ്ഞു. ലോസ് ഏഞ്ചൽസ്, സബർബൻ ചാറ്റ്സ്വർത്ത്, യൂണിയൻ സ്റ്റേഷൻ എന്നിവിടങ്ങളിലെല്ലാം നാശം വിതച്ചിട്ടുണ്ട്. കാലാവസ്ഥ മോശമായതിനാൽ മോണ്ടസിറ്റോയിൽ തിങ്കളാഴ്ച തന്നെ താമസക്കാരെ ഒഴിപ്പിക്കാൻ ഉത്തരവിട്ടിരുന്നു. വ്യാപാര സ്ഥാപനങ്ങളെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. സാധാരണയായി തിരക്ക് അനുഭവപ്പെടുന്ന തെരുവുകൾ മിക്കവാറും ശൂന്യമായിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തമായേക്കുമെന്നാണ് പ്രവചനം. ലോസ് ആഞ്ചൽസ്, സാൻഡിഗോ മേഖലകളിലും മണ്ണിടിച്ചിൽ സാധ്യത വ്യാപിച്ചതിനാൽ 20 ദശലക്ഷത്തിലേറെ ആളുകൾ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. വടക്കൻ കാലിഫോർണിയയിലെ കഠിനമായ കാലാവസ്ഥക്ക് പിന്നാലെ വ്യാഴാഴ്ചക്ക് ശേഷം ഒരു വാരാന്ത്യ കൊടുങ്കാറ്റ് ഉണ്ടാകുമെന്നും കാലാവസ്ഥാ പ്രവചന കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അടുത്ത ആഴ്ച തുടക്കത്തിലും ശക്തമായ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുമെന്നും അധികൃതർ അറിയിച്ചു. വെള്ളപ്പൊക്കം കാരണം സലീനാസ് നദിയുടെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവരോട് ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് തന്നെ ഒഴിയാൻ ഉത്തരവിട്ടതായി മോണ്ടറി കൗണ്ടി ഷെരീഫ് ഓഫീസ് ട്വീറ്റ് ചെയ്തു. ഇന്റർനാഷണൽ ഡെസ്ക്, തേജസ് ന്യൂസ്.